വനിതാ മതിലിനെ വർഗീയ മതിൽ എന്ന് വിളിച്ച മുസ്ലിം ലീഗ് നിയമസഭാ കക്ഷി നേതാവ് എം കെ മുനീറിന്റെ പ്രസ്താവനയുടെ പേരിൽ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി. വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി തേടി സംസാരിക്കുന്നതിനിടെയാണ് മുനീർ വർഗീയ മതിൽ എന്ന പരാമർശം നടത്തിയത്. ഇതോടെ ഭരണപക്ഷ അംഗങ്ങൾ ഇരിപ്പിടത്തിൽ നിന്നും വേണ്ടിയിട്ട് പ്രതിഷേധം തുടങ്ങി. പിന്നാലെ പ്രതിപക്ഷവും രംഗത്തെത്തിയതോടെ സഭ പ്രക്ഷുബ്ധമായി. ബെർലിൻ മതിൽ പൊളിച്ച പോലെ ഈ വർഗീയ മതിൽ ജനം പൊളിക്കുമെന്ന എം കെ മുനീർ എം എൽ എയുടെ പ്രസ്താവന പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിയമസഭയിൽ ഭരണപക്ഷ ബഹളം തുടർന്നു. മുനീർ പരാമർശം പിൻവലിക്കുന്നുണ്ടോ എന്ന് സ്പീക്കർ ചോദിച്ചു. വർഗീയ മതിൽ പരാമർശം പിൻവലിക്കില്ലെന്ന് മുനീർ വ്യക്തമാക്കി. മുനീറിന്റെ പരാമർശത്തിനെതിരെ വനിതാ എം എൽ എമാർ സ്പീക്കർക്ക് പരാതി നൽകി. സ്ത്രീകൾ വർഗീയവാദികളെന്ന് പറഞ്ഞിട്ടില്ലെന്ന് എം കെ മുനീർ സഭയെ അറിയിച്ചു. സഭ നിർത്തിവെച്ചത് അസാധാരണ സാഹചര്യം കൊണ്ടെന്ന് സ്പീക്കർ വിശദീകരിച്ചു. ബഹളം നടക്കുന്നതിനിടെ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. വനിതാ മതിൽ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ നിയമസഭയിൽ വീണ്ടും പ്രതിപക്ഷം ബഹളമുണ്ടാക്കി. പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. 14th നിയമസഭയുടെ 13th സമ്മേളനം ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. സഭാ കവാടത്തിൽ പ്രതിപക്ഷ എം എൽ എ മാർ നടത്തി വന്ന സത്യാഗ്രഹ സമരം നിയമസഭയുടെ പുറത്തേക്ക് വ്യാപിപ്പിക്കാൻ യു ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം വനിതാ മതിൽ തുല്യനീതിക്കാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ പറഞ്ഞു. സ്ത്രീകളുടെ അന്തസ് ഉയർത്തുന്നതിനുള്ള അഭിമാന മതിലാണ് നടക്കാൻ പോകുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.